പ്രസാദ്, നിരവധി ആരോപണങ്ങൾ നിരവധി പരാതികൾ, നിരവധി ചോദ്യങ്ങൾ ഐശ്വര്യയുടെ ബന്ധുക്കൾ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ സിസേറിൻ നോർമൽ ഡെലിവറി എന്ന് പറയുന്നത് സിസേറിൻ ആക്കിയത്? എന്തുകൊണ്ട് കുടുംബത്തെ അറിയിച്ചില്ല? ഈ യൂട്രസ് റിമൂവ് ചെയ്യേണ്ട ഒരു സാഹചര്യം എന്തുകൊണ്ട് കുടുംബത്തെ അറിയിച്ചില്ല? അങ്ങനെ പല പല ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇതിനൊക്കെ ആശുപത്രി അധികൃതർ എന്താണ് പറയുന്നത്? പോലീസ് എന്താണ് പറയുന്നത്? ഇപ്പോൾ ആർക്കെതിരെയാണ് FIR-ൽ ആരുടെയൊക്കെ പേരാണുള്ളത്? ഇന്നലെ തന്നെ ആശുപത്രി അധികൃതരുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. PRO ബന്ധപ്പെട്ടവർ അല്പസമയത്രയും വിവരങ്ങൾ നൽകാമെന്ന് പറഞ്ഞു. പക്ഷേ പിന്നീട് ആശുപത്രി അധികൃതർ ഡോക്ടർമാർ ഒന്നര മണിക്കൂറിലേറെ സമയം മാധ്യമ പ്രവർത്തകരെല്ലാം തന്നെ ഈ ആശുപത്രിക്ക് മുന്നിൽ കാത്തുനിന്നിട്ടും ആശുപത്രിയുടെ ഭാഗത്തുനിന്നും ഒരു വിവരവും ലഭിച്ചില്ല. പിന്നീട് രാത്രി നമ്മൾ ആശുപത്രിയുമായിട്ട് ബന്ധപ്പെട്ടെങ്കിലും ഒരു പ്രതികരണവും തയ്യാറായില്ല. ഇന്ന് പ്രതികരിക്കാൻ സാധ്യതയുണ്ട് എന്നൊരു സൂചന മാത്രമാണ് PRO നൽകിയത്. പക്ഷേ ഇതുവരെയും അത്തരമൊരു പ്രതികരണം നൽകിയില്ല. ഇപ്പോൾ പോലീസ് ഇവിടെ പാലക്കാട് DSP ഹരിദാസിൻ്റെ നേതൃത്വത്തിലുള്ള വൻ പോലീസ് സംഘം ഇവിടെയുണ്ട്. ബന്ധുക്കൾ അവരുമായിട്ട് തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. ബന്ധുക്കൾ ആവശ്യപ്പെടുന്നത് ഈ രണ്ട് ഡോക്ടർമാരെ അറസ്റ്റ് ചെയ്യണമെന്നാണ് ബന്ധുക്കൾ ആവശ്യപ്പെടുന്നത്. പോലീസ് ഇന്നലെ കേസെടുത്തത് ആശുപത്രിക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. ആശുപത്രിയിൽ ആർക്കെല്ലാം എതിരെ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടില്ല. ഇന്നലെ പറഞ്ഞിരുന്നു ഈ മരിച്ച കുഞ്ഞിനെ പോസ്റ്റ്മോർട്ടം നടത്തിയതിന് ശേഷം ഒരു നടപടി ഉണ്ടാകാം എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തൊരു വിശദീകരണം. സെക്ഷൻ ഓർഡറിൻ്റെ ഒരു കോപ്പി നിങ്ങൾക്ക് തരും, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ട് ഈ ഡോക്ടർക്കെതിരെയും ഹോസ്പിറ്റലിനെതിരെ എടുക്കണമെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ, മറ്റ് ഈ അടിയടക്കുന്ന കേസ് പോലല്ലേ ഇത്. ഇത് മെഡിക്കൽ നെഗ്ലിയൻസാണ്. ഇതെടുക്കണം. ഇപ്പം നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ ഡോക്ടറെ അടുത്ത് ചോദിക്കും നെഗ്ലിയൻസ് ഉണ്ടോ എന്ന് ചോദിക്കും. ഡോക്ടർ നെഗ്ലിയൻസ് ഉണ്ടെന്ന് പറയുന്ന നിമിഷം അറസ്റ്റ് ചെയ്തിരിക്കും. കേരളത്തിലെ ഏറ്റവും പ്രശസ്ത പോലീസ് സർജൻ ഗുജറാത്ത് സാറാണ്.